നമസ്കാരം. തെരുവ് നായ്ക്കളെക്കുറിച്ചും അവ സമൂഹത്തിൽ ജനങ്ങൾക്ക് മേലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആയതിന്മേൽ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികളൊന്ന് വിലയിരുത്തിക്കൊണ്ടുമാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. ആയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകളായും അതല്ലാതെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തുമൊക്കെ പോസിറ്റീവായും നെഗറ്റീവായും പ്രതികരിച്ച നിരവധി പേരുണ്ട്. അവരോടെല്ലാം വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. അതുകൂടാതെ ഈ വീഡിയോ ഒരു ചർച്ചാ വിഷയമാക്കിയ ഓരോരുത്തർക്കും വളരെയധികം സന്തോഷം അറിയിക്കുന്നു. എന്തായാലും ആയതിനു ശേഷമുള്ള ഈ വീഡിയോയിൽ അന്ന് പറയാൻ, ആ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ച ചിലത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും, അതായത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ പ്രശ്നമുള്ളോ, മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ പറശ്ശിനിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നായകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ഞാൻ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ജനങ്ങളുടെ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാന കാരണം ഒന്ന് വിലയിരുത്തുമ്പോൾ അതിലും അല്പം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത്, ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ഭയക്കുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെയാണ്. തീർച്ചയായും സമൂഹത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒട്ടേറെ ഇടങ്ങളിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരായ ആളുകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിലും യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഞാനൊരു അന്വേഷണം നടത്തിയിരുന്നു, എന്നെ കൊണ്ടാവുന്ന വിധം. സത്യമാണ്, ഒരുപാട് ആളുകൾക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നായകളുടെ ആക്രമണങ്ങൾ പഴയതിനേക്കാൾ കുറച്ച് കൂടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഈ നായകൾക്ക് വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ട്. ഞാൻ അവരോടെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. കാരണം അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഈ നായകളുടെ കടിയേറ്റ് വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ അന്വേഷണം. അപ്പോൾ അവരെല്ലാം ഇല്ല എന്നും, മാത്രമല്ല ഈ തുടർന്ന് അങ്ങോട്ടും ഈ നായകളുടെ ക്ഷേമത്തിന് വേണ്ടി സമൂഹത്തിൽ നിലപാടുകൾ എടുക്കുമെന്നും അവർ അറിയിച്ചപ്പോഴാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ ആ രീതിയിൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ അത്തരം ആളുകളുടെ അവരുടെ അനുഭവങ്ങളിൽ നിന്നുള്ള അറിവുകൾ വച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളും കൂടി ചോദിച്ചിരുന്നു. അതായത്, ഇപ്പോൾ നായകൾ വല്ലാതെ ആക്രമിക്കുന്നു. എന്നെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഞാനൊരു ജോലിക്ക് പുലർച്ചെ ഒരു 4:30 മണിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെയും ഇതുപോലെ ഒരു 3 നായ്ക്കൾ തുരത്തിയിരുന്നു. അതായത്, എൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഒരു ജംഗ്ഷനിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 3 നായ്ക്കൾ. അതിലൊരാൾ ആദ്യം എണീറ്റ് എന്നെ കുരയ്ക്കുകയും അവൻ്റെ കുര അത്ര ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അല്പം വണ്ടി സ്പീഡെടുക്കുകയും ഒപ്പം തന്നെ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അതിനെ ഒന്ന് നിലവിളിക്കുകയും ചെയ്തു പോയി. അതോടുകൂടെ കിടന്നുറങ്ങിയിരുന്ന മറ്റു 2 നായ്ക്കളും കൂടെ ചേർന്ന് മൊത്തത്തിൽ 3 പേരും കൂടെ എന്നെ അങ്ങ് തുരത്തി. സാധാരണഗതിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പുറകെ വരുന്ന നായ്ക്കൾ ഒരു 5 മീറ്ററോ 10 മീറ്ററൊക്കെ കഴിഞ്ഞാൽ മടങ്ങി പോവുകയാണ് പതിവ്. എന്നാൽ ഈ 3 അങ്ങനെയായിരുന്നില്ല. പക്ഷെ 1 കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് പിൻവാങ്ങി. പക്ഷേ 2 എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട് വീലിനും മുമ്പിലായി ഓടാൻ തുടങ്ങി. സത്യത്തിൽ ആ സമയത്ത് എൻ്റെ കാലുകൾ ടാങ്കിന് മുകളിലായിരുന്നു. ബൈക്കിലായിരുന്നു ഞാൻ, ബൈക്കിൻ്റെ ടാങ്കിന് മുകളിലായിരുന്നു. ഇന്നാളിതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വിറച്ചുപോയി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഓടുന്ന നായകൾ അടുത്തതായി എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു എൻ്റെ ഭയം. കാരണം അവയുടെ ആ ശൗര്യം, അവയുടെ ആ കുര, അതെല്ലാം കാണുന്ന സമയത്ത് എന്നെ കടിച്ചു കീറാതെ പിൻവാങ്ങുന്ന വിഷയമില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഫ്രണ്ട് വീലും കടന്നു ഓടുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒന്നിന് ഒരല്പം ഒന്ന് ക്രോസ് ചെയ്തുകൊണ്ട് ഓടാൻ തോന്നുകയോ ക്രോസ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ ആക്രമണം നടത്തുകയോ ചെയ്താൽ ആലോചിക്കാൻ പോലും കഴിയില്ല. കാരണം ആ നായയെ അടിച്ച് ഞാൻ മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണു കഴിഞ്ഞാൽ പ്രാണരക്ഷാർത്ഥം ഈ നായ്ക്കൾ എന്നെ എന്തെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എങ്കിൽ പോലും ആ അനുഭവങ്ങളും ഞാൻ ഈ പറഞ്ഞ മൃഗസ്നേഹികളോട് പങ്കുവച്ചു. അപ്പോൾ എല്ലായിടത്തു നിന്നും ഇങ്ങനെ പെട്ടെന്ന് നായകൾ വയലൻ്റ് ആവുന്ന രീതിയിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണത്? എന്തായാലും അതിനുള്ള മറുപടി ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം രാത്രി 8 നടക്കുന്ന ലൈവിൽ തീർച്ചയായും നേരിട്ട് തന്നെ അവർ നിങ്ങളോട് പറയുന്നതാണ്. എങ്കിൽ അപ്പോൾ അവരാണെന്ന് നമ്മുടെ അതിഥികൾ, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും അതിനു മുമ്പ് തന്നെ എൻ്റെ സ്വയം നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത്, ഈ നായകൾ എന്നെ തുരത്തി ഓടിച്ചിട്ടുണ്ടെങ്കിൽ
എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അതായത് ഒന്നുകിൽ എൻ്റെ വണ്ടിയുടെ ശബ്ദം, ആ ശബ്ദത്തിലുള്ള മറ്റേതെങ്കിലും വണ്ടികൾ, വണ്ടികളിൽ വന്നവർ ആ നായ്ക്കളെ ഉപദ്രവിക്കുകയോ പ്രകോപിപ്പിക്കുകയോ അതുമല്ല അതിനെ വേറെന്തെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒന്നുകിൽ അതായിരിക്കാം, അതുമല്ലെങ്കിൽ ഞാൻ പോയ സമയം എന്ന് പറയുന്നത് 4:30 അപ്പോൾ രാത്രി കാലങ്ങൾ പൊതുവെ ഈ നായ്ക്കൾ യജമാനന്മാരെ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നവരാണ്. അതായത് പരിചയമുള്ളവരാണെങ്കിൽ പോലും ആ സമയത്ത് ഒരു ഏരിയയിലേക്ക് കടന്നാൽ ആ ഏരിയയിലുള്ള നായ്ക്കൾ തീർച്ചയായും കുരയ്ക്കുകയോ ചിലപ്പോൾ ഉപദ്രവിക്കുകയോ ചെയ്യും. അത് അവയുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, നമ്മളോടല്ല, ആ യജമാനൻ്റെ സ്നേഹ ആ യജമാനനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവയുടെ വികാരങ്ങളും അവയുടെ പെരുമാറ്റങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാവുക? എന്തായാലും ഇങ്ങനെയൊക്കെ പെരുമാറുകയും ജനങ്ങളെ ഉപദ്രവിക്കാൻ പോവുകയും ചെയ്യുന്ന നായ്ക്കൾ പറഞ്ഞതുപോലെ വിദ്യാലയങ്ങളിൽ പോയിട്ടുള്ളതല്ല. എന്നാൽ നമ്മളൊക്കെ അങ്ങനെയല്ല, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജീവികളുടെയും മനോവിചാര വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ തന്നെ സ്വയം വിമർശനത്തിന് തയ്യാറാവണമെന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം എന്നെ ഓടിച്ചത്. പക്ഷേ ഇന്നലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ റൈറ്റ്സ് ഇന്ത്യ ടി വി എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു വീട്ടമ്മ ഇതുപോലൊരു പരാതി പറഞ്ഞിരുന്നു. അവർ അവരുടെ കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു നായ അവരെ ആക്രമിച്ചു. അവരെന്ന് വെച്ചാൽ കുട്ടിയെ, കുട്ടിയെ ഉന്നം ചെയ്തുകൊണ്ടാണ് ആ നായ ആക്രമണത്തിന് മുതിർന്നത്. ആ കുട്ടിയെ രക്ഷിക്കുന്നതിനായിട്ട് മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് പോലും നായ വിടാൻ ഭാവമില്ലായിരുന്നു എന്നും അവരങ്ങനെ അടുത്ത തൊട്ടടുത്ത വീട്ടിൽ ഓടിക്കയറിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആശങ്ക പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ സത്യമുണ്ട്, ഇതിലെല്ലാം തന്നെ കാര്യമുണ്ട്. എന്തുകൊണ്ടാണത്? ഞാനപ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ചിങ്ങം കന്നിമാസമാണ്. സാധാരണഗതിയിൽ കന്നിമാസമായാൽ നായ്ക്കളുടെ കാലമാണെന്ന് പൊതുവെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്. അതായത് അവ ഇണചേരുന്ന കാലമാണ്. എന്നാൽ പൂർണ്ണമായും കന്നിമാസത്തിലാണ് ഇണചേരുക എന്ന് ഇപ്പോഴത്തെ അനുഭവം വെച്ച് പറയാൻ കഴിയുകയില്ല. കാരണം അതല്ലാത്ത പല സമയങ്ങളിലും അവയെ ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും കന്നിമാസം എന്നത് പ്രകൃത്യാൽ അവർക്ക് ഇത്തരം വികാരങ്ങളുണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ഈ സമയത്തെല്ലാം ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ കന്നിമാസക്കാലങ്ങളിൽ നാട്ടിൻപുറത്തൊക്കെ എവിടെ നോക്കിയാലും പൊതുയിടങ്ങളിലൊക്കെ ഇവ ഇണചേരുന്നത് കാണാമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അതൊന്നും കാണുന്നില്ല. ഇവ പൊതുയിടങ്ങളിൽ എന്നല്ല, എനിക്ക് തോന്നുന്നത് ഇണചേരാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ പെറ്റുപെരുകുന്നുള്ളത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇണചേരുന്നുണ്ടാവും. പക്ഷെ അവരുടെ സ്വൈര്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പകൽ സമയങ്ങളിൽ അവയ്ക്കിഷ്ടമുള്ള ഇണകളെ കണ്ടെത്തുന്ന സമയത്ത്, അതായത് ആൺനായ്ക്കൾക്ക് പെൺനായ്ക്കളെ കണ്ടെത്തുന്ന സമയത്ത്, ഈ സാഹചര്യം, അതായത് നമ്മുടെ തിരക്കേറിയ സാഹചര്യം അവയ്ക്ക് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ കാരണം. പഴയതുപോലെ റോഡുകളിലോ പൊതുയിടങ്ങളിലോ അങ്ങനെ ഇവ ഇണചേരുന്നത് കാണാറില്ല. ഇനി അടുത്തത് എന്ന് പറയാൻ ചിലരെങ്കിലും ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്, അതിൽ വല്ല സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് റേഡിയേഷനുകൾ, നമ്മുടെ മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷനുകൾ, പ്രത്യേകിച്ച് ദാ 5G അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അവയ്ക്ക് വല്ലാതെ മനോവിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം അറിയില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളോ പുറത്തു വരാതെ അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല. അതിനുശേഷം എനിക്ക് കാണാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇവ ഏതൊരു സമൂഹ ജീവിയിലും എന്നതുപോലെ, അതായത് ആനകളിലോ അല്ലെങ്കിൽ പന്നി വർഗങ്ങളിലോ ഒക്കെ ഉള്ളതുപോലെ ഏതൊരു സാമൂഹികമായി ജീവിക്കുന്ന ജീവികളിലും ഒരൊറ്റപ്പെട്ടവൻ ഉണ്ടാവും. അതിന് ഒറ്റയെന്നും അല്ലെങ്കിൽ കൂട്ടം തിരിഞ്ഞവൻ എന്നൊക്കെ പറയാറുണ്ട്. ആനകളിൽ കൂട്ടം ചേർന്നുള്ള ആനകൾ അത്ര അപകടകാരികളല്ല. അവ കുട്ടികളെ സംരക്ഷിക്കുന്നതിനെ ഒന്ന് നമ്മളെ ഭയപ്പെടുത്തുമെങ്കിലും അപകടകാരികളല്ല അത്രത്തോളം. എന്നാൽ ഒറ്റയൻ അങ്ങനെയല്ല, അവൻ നമ്മളെ ശരിക്കും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കും. അതുപോലെ തന്നെയാണ് പന്നികളിലും ഒക്കെ കാണാറുള്ളത്. കൂട്ടം ചേർന്നുള്ള കാട്ടുപന്നികളെ എപ്പോഴും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ ഒറ്റ തിരിഞ്ഞുള്ള കാട്ടുപന്നിയെ അവൻ മാരക ശക്തിയുള്ളവനായിരിക്കും, അവനെ ഭയക്കണം. അതുപോലെയാണ് നായ്ക്കളിലും. ഇതുപോലെ കൂട്ടം ചേർന്നുള്ള നിരവധി നായകളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നോ രണ്ടോ നായ്ക്കളായിരിക്കും പലപ്പോഴും ഇങ്ങനെ ആക്രമിക്കാനായി മുന്നോട്ട് വരുന്നത്. അവനെയും സൂക്ഷിക്കണം. പക്ഷെ ആ ഒന്നോ രണ്ടോ നായ്ക്കളെ വെച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം എന്തായാലും
ഇവ ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് നമ്മളെല്ലാം വശം കീഴ്പ്പെട്ട് പോകുന്നതുമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് അവരുടെ കാലമാണ്. അവർക്ക് ഇപ്പോൾ ആനകളുടെ കാര്യം നമുക്കറിയാം, ഒരു പ്രത്യേക സീസണിൽ അവയെ കെട്ടി നല്ല ശക്തമായിട്ട് തന്നെ കെട്ടി വരിഞ്ഞ് ഒരു ഭാഗത്ത് കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം. അവയ്ക്കും ഈ പറഞ്ഞതുപോലെ ഇണചേരാനുള്ള സമയമാണെന്നും മതപ്പാടാണെന്നും ഒക്കെ പറയാറുണ്ട്. ആ സമയം കഴിയുന്നത് വരെ അവയെ ഭയപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണ് ആ സമയത്ത് ഉത്സവങ്ങൾക്കോ മറ്റ് ചടങ്ങുകൾക്കൊന്നും അവയെ എഴുന്നള്ളിക്കാത്തത്. ആ ഒരു മതപ്പാടിൻ്റെ കാലം കഴിയുന്നത് വരെ അവൻ വളരെയധികം അക്രമാസക്തനായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങം കന്നിമാസക്കാലത്ത് നായകൾ പൊതുവെ അവർ ആക്രമണ സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ട്. നായ്ക്കൾക്ക് ഇത് തിരിച്ചറിയണമെന്നില്ല. ഞാൻ ഇന്നലെ വരെ ഇങ്ങനെയല്ലല്ലോ പെരുമാറി, ഇന്നെന്താണ് എനിക്ക് ഇത്ര ദേഷ്യം വരാനുള്ള ഒരു സാഹചര്യമെന്ന് ചിന്തിക്കാൻ തക്ക അറിവുള്ളവരല്ലല്ലോ, ബുദ്ധിയുള്ളവരല്ലല്ലോ നായകൾ. ആ കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ മനുഷ്യനാണ് അതിനനുസരിച്ച് പെരുമാറേണ്ടത്. നമ്മൾ മോർണിംഗ് വാക്കിന് പോകുമ്പോഴോ മറ്റേത് സമയത്ത് കാൽനടയായി പോകുമ്പോഴോ ഒരു ചെറിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരു ചെറിയൊരു വടിക്കഷ്ണം കണ്ടാൽ പോലും ഓടുന്നവയാണ് ഈ പറഞ്ഞ നായകൾ. അവയെ നിങ്ങൾ ആക്രമിക്കരുത്. ആത്മരക്ഷാർത്ഥം ഒരു ചെറിയ വടിക്കഷ്ണമെങ്കിലും കയ്യിൽ കരുതുക. കൂടെ കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കൂടെങ്കിലും കയ്യിൽ കരുതുക. ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവനെ ആദ്യം ഒന്ന് വരട്ടി നോക്കുക. അവൻ പോകുന്നില്ലെന്ന് കണ്ടാൽ സ്നേഹത്തോടുകൂടി ഈ പറയുന്ന ബിസ്ക്കറ്റോ എന്തെങ്കിലും അവന് തിന്നാനായിട്ട് കൊടുക്കുക. ഇത്രയൊക്കെ വേണ്ടൂ. അതല്ലാതെ നിങ്ങൾ വടിയെടുത്തവനെ അടിക്കാനൊക്കെ ആദ്യമേ തന്നെ മുതിർന്നാൽ ഉറപ്പായും അതിനുള്ള മറുപടി ആ നായ്ക്കൾ തന്നിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും വിഷയങ്ങളാണ് നായ കടിയുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതെല്ലാം എൻ്റെ ഒബ്സർവേഷനാണ്, ശരിയാവണമെന്നില്ല. ഇനി പറയാനുള്ളത്, ഈ നായകളുടെ കടിയേറ്റിട്ട് ആശുപത്രികളിൽ പ്രതിരോധ ചികിത്സ തേടുകയും ആയത് സ്വീകരിച്ചതിന് ശേഷവും അപകടം സംഭവിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കുന്നത്? തീർച്ചയായും ഞാനിവിടെയും എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.